തൃശ്ശൂരിൽ ജയിച്ചാൽ സുരേഷ് ഗോപി മന്ത്രിയാകുമെന്ന കാര്യം ഏതാണ്ട് ഉറപ്പായിരുന്നു. എന്നാൽ ആരും പ്രതീക്ഷിക്കാതെയാണ് ജോർജ് കുര്യനെ ബി ജെ പി കേന്ദ്രമന്ത്രിയാക്കിയത്. ദീർഘകാലമായി തങ്ങൾ കണ്ണുവെക്കുന്ന ക്രൈസ്തവ വോട്ടു ബാങ്കിലേക്ക് ജോർജ് കുര്യൻ വഴി ഒരു പാലമിടുകയാണ് ബി ജെ പി എന്ന രാഷ്ട്രീയ പാർട്ടി. പി സി തോമസിനും അൽഫോൺസ് കണ്ണന്താനത്തിനും ശേഷം കോട്ടയത്ത് നിന്നും കേന്ദ്രമന്ത്രിയാകുന്ന രാഷ്ട്രീയക്കാരനായി മാറുകയാണ് ഇപ്പോൾ ജോർജ് കുര്യൻ. കാൽ നൂറ്റാണ്ടിലേറെ ബി ജെ പിയിലെ ക്രൈസ്തവ ന്യൂനപക്ഷത്തിൻ്റെ ശബ്ദമായിരുന്നു ജോർജ് കുര്യൻ. ബി ജെ പി നേതാവായി ഒരു ക്രിസ്ത്യാനി വരികയോ എന്നത് ഏതാണ്ട് 40 കൊല്ലം മുമ്പ് കേരളത്തിൽ ഉയർന്നൊരു ചോദ്യമാണ്. ബി ജെ പിയോടും ആർ എസ് എസിനോടും ക്രൈസ്തവ സമുദായം അകലം പാലിച്ച കാലത്ത് തന്നെ ബി ജെ പിയിൽ എത്തിയ ആളാണ് ജോർജ് കുര്യൻ. വിദ്യാർത്ഥി ജനതയിലൂടെ യുവമോർച്ചയിലൂടെ ജോർജ് കുര്യൻ ബി ജെ പിയിൽ വളർന്നു വന്നു. കോട്ടയത്ത് നിന്ന് 2 വട്ടം പാർലമെൻറ്റിലേക്കും 1 വട്ടം പുതുപ്പള്ളിയിൽ നിന്ന് നിയമസഭയിലേക്കും ജോർജ് കുര്യൻ മത്സരിച്ച് തോറ്റിട്ടുണ്ട്. തോൽവി ഉറപ്പായിരുന്നപ്പോഴും പാർട്ടി പറഞ്ഞത് എതിർവാക്കില്ലാതെ അനുസരിച്ച വ്യക്തിയാണ് ജോർജ്. പിന്നീട് കേന്ദ്ര ന്യൂനപക്ഷ കമ്മീഷൻ വൈസ് ചെയർമാനായപ്പോഴും എളിമയോടെ തന്നെ പ്രവർത്തിക്കാൻ അദ്ദേഹത്തിന് സാധിച്ചിട്ടുണ്ട്. അധികാരസ്ഥാനങ്ങൾക്കായി പലരും പാർട്ടിയിൽ തിരക്ക് കൂട്ടിയപ്പോൾ നിശബ്ദനായി എന്നാൽ അടിയുറച്ച ബി ജെ പിക്കാരനായി അദ്ദേഹം ഉറച്ചു നിന്നിരുന്നു. എസ് എഫ് ഐ അടക്കി വാണിരുന്ന നാട്ടകം ഗവൺമെൻറ് കോളേജിൽ എ ബി വി പി നേതാവായി വിദ്യാർത്ഥി സംഘടനാ പ്രവർത്തനത്തിലൂടെ രാഷ്ട്രീയത്തിൽ എത്തിയ ജോർജ് കുര്യൻ ഇപ്പോൾ കേന്ദ്രമന്ത്രിയാവുകയാണ്. കഴിഞ്ഞ മോദി സർക്കാർ ഇദ്ദേഹത്തിന് ദേശീയ ന്യൂനപക്ഷ കമ്മീഷൻ വൈസ് ചെയർമാൻ സ്ഥാനം നൽകിയത് ക്യാബിനറ്റ് റാങ്കോടെയായിരുന്നു. എന്നാൽ ബി ജെ പിയിലെ പുനഃസംഘടനയുടെ ഭാഗമായി 3 വർഷം മുമ്പ് ഇദ്ദേഹത്തിന് സംസ്ഥാന ജനറൽ സെക്രട്ടറി സ്ഥാനം നൽകിയതോടെ ന്യൂനപക്ഷ കമ്മീഷൻ വൈസ് ചെയർമാൻ സ്ഥാനം രാജിവെക്കേണ്ടി വന്നു. തുടർന്ന് പാർട്ടി പ്രവർത്തന രംഗത്ത് സജീവമായി അദ്ദേഹം തുടരുകയും ചെയ്തു. അങ്ങനെ ഒടുവിൽ അർഹതയ്ക്കുള്ള അംഗീകാരമായി ജോർജ് കുര്യനെ തേടി കേന്ദ്രമന്ത്രി പദവി എത്തുകയാണ്. കോൺഗ്രസ് നേതാവ് കെ സി വേണുഗോപാൽ രാജിവെക്കുന്ന രാജസ്ഥാനിലെ രാജ്യസഭാ സീറ്റ് വഴിയാകും ജോർജ് കുര്യൻ ഇനി പാർലമെൻറ്റിലേക്ക് എത്തുന്നത്. സമീപകാലത്ത് ബി ജെ പിയിലെത്തിയ എ പി അബ്ദുള്ളക്കുട്ടി, അനിൽ ആന്റണി തുടങ്ങിയവർക്ക് ദേശീയ ഭാരവാഹിത്വം നൽകിയപ്പോൾ തങ്ങളെ തഴയുകയാണ് എന്നൊരു വികാരം പഴയ തലമുറയിലെ നേതാക്കൾക്കുണ്ടായിരുന്നു. ബി ജെ പി രൂപം കൊണ്ട ദിവസം തന്നെ പാർട്ടിയിൽ അംഗത്വമെടുത്ത ജോർജ് കുര്യനെ കേന്ദ്രമന്ത്രിയാക്കുന്നതിലൂടെ പഴയ തലമുറയെ തഴയില്ലെന്ന സന്ദേശം കൂടിയാണ് പ്രവർത്തകർക്ക് ബി ജെ പി നൽകുന്നത്.